ആ ഉത്തരമസൂത്രാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയ 30-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധനയും. നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ആവർത്തന പുസ്തകത്തിൽ മോശം പറയുകയാണ്, ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. അത് നടക്കണമെങ്കിൽ എന്ത് നടന്നേ പറ്റൂ, ഒരു ഹൃദയത്തിന്റെ പരിച്ഛേദന നടന്നാലേ പറ്റൂ. ദൈവത്തെ സ്നേഹിക്കാൻ അങ്ങനെ ചുമ്മാ തന്നും ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. കഴിയണമെങ്കിൽ എന്ത് നടക്കണം? ഹൃദയത്തിന്റെ പരിച്ഛേദന നടന്നിരിക്കണം. അതായത് ഹൃദയത്തിന് ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ മാത്രമേ നിനക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. യിരെമ്യാവിന്റെ പ്രവചനം നമ്മള് അവിടെ അതിന്റെ 9-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറയുന്ന അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇതാ മിസ്രയീം യഹൂദ ഏദോം അമ്മോന്യർ മോവാബ് തലയുടെ അരികു വലിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടുകൂടിയ സകല പരിച്ഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു. പരിച്ഛേദനക്കാരെന്ന് പേരുണ്ട്, പക്ഷേ ലോകവുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തിട്ടില്ല. സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേലുകളൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ പഴയ ദൈവത്തിനും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം എന്താ? പുറമേ ഉള്ള ഫോർ സ്കിൻ കട്ട് ചെയ്യാൻ അവര് ആ ആചാരത്തിന് പ്രാധാന്യം കൊടുത്തു, പക്ഷെ എന്ത് ചെയ്തില്ല? ഹൃദയം ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു ഹൃദയ പരിച്ഛേദന അവരുടെ ജീവിതത്തിൽ നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യിരെമ്യാവിന്റെ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. നമ്മളതിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ കൃത്യമായിട്ട് അതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണമെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കണമെങ്കിൽ, വിത്ത് കംപ്ലീറ്റ് ഹാർട്ട്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഹാർട്ട്. അവിടെ അവിടുത്തെ പുസ്തകത്തിൽ തന്നെ അതിന്റെ 6-ാം അധ്യായത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ബാക്കി ഒന്നും ഇല്ല എന്നാണ്. അതായത് അല്പമെങ്കിലും സ്നേഹം ലോകത്തോട് ബാക്കിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം ജഡത്തോട് ബാക്കിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യത്തോടെ, പാപത്തോടെ, എന്തെങ്കിലും കാര്യത്തോടെ, ലോകത്തോടോ ജഡത്തോടോ എന്തിനോടെങ്കിലും അല്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. പൂർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ഈ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ അര ഗ്ലാസ് മഷിയുടെ വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കല്ലും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ച് പോകും. പക്ഷേ ഫുൾ വെള്ളമാണെങ്കിൽ കല്ലെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തു പോകും, ഫുള്ളാകത്തില്ല. ഫുള്ളായി കഴിഞ്ഞാൽ വേറെ ഒന്നിനെ പ്രവേശിക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ എങ്ങനെ സ്നേഹിക്കണം? വേറെ ഒന്നിനും കേറാൻ സ്ഥലമില്ലാത്തതുപോലെ സ്നേഹിക്കണം. അപ്പോഴാണ് പരിച്ഛേദന പൂർണ്ണമാകുന്നത്. വേറെ ഒന്നിനും കേറാൻ സ്പേസ് ഇല്ലാത്തതുപോലെ, വേറെ മോഹമൊന്നുമില്ലാതെ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ ഹാർട്ട് ആവശ്യമായിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. അതാണ് വാസ്തവത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാവുകയാണ്. അത് പഴയ നിയമത്തിലും ഉണ്ട്. കർത്താവ് യെഹെസ്കേലിന്റെ പ്രവചനത്തില് നമ്മള് അതിന്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ അവളെ ഈ കാര്യത്തെ കുറിച്ച് അതിന്റെ 19-ാമത്തെ വാക്യത്തില്, അവൾ എന്റെ ചട്ടങ്ങളിൽ നടന്നിട്ട് വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവൾക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം അവളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവൾക്ക് കൊടുക്കും. കാര്യം പ്രവാചകന്മാർക്ക് മനസ്സിലായി, കൽപ്പന ഇല്ലാഞ്ഞിട്ടല്ല പ്രത്യുത, ഇത് അനുസരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഹൃദയം ഇല്ലാതെ, ഹൃദയത്തിന്റെ പരിച്ഛേദന നടക്കാതെ. ദാറ്റ് ഈസ് ദ റീസൺ വൈ വി നീഡ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹാർട്ട്. 11-ാം സങ്കീർത്തനത്തിൽ നമ്മള് 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്ത് ഇൻ മീ. എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയത്തെ എന്നിൽ നിർമ്മിച്ച്, സൃഷ്ടിച്ച്
സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നീ നൽകണമേ. അപ്പോൾ ഒരു ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടക്കണം. ശരിക്കും പരിച്ഛേദന നടക്കുമ്പോൾ അംബ്ലിക്കോഡ് നമ്മൾ കട്ട് ചെയ്താൽ ഇതിന് പരിപോഷണം കിട്ടാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് മറ്റൊരു കോഡ് നമ്മൾ യോജിപ്പിച്ചേരെ പറ്റുള്ളൂ. അത് യോജിപ്പിക്കുന്നത് നമ്മളിപ്പോ സ്വർഗവുമായിട്ട് യോജിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്വർഗീയമായ സ്റ്റാൻഡേർഡാണ്, ഒരു പുതിയ ഹാർട്ട്. അതാണ് ശരിക്കും ആ റീപ്ലേസ് ചെയ്യണം, കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെപ്പറേഷൻ മാത്രം പോലെ യൂണിഫിക്കേഷൻ വേണമെന്ന് പറയാനുള്ള കാര്യം. ഇപ്പൊ കൊലോസ്യ ലേഖനത്തില് പുതിയ നിയമത്തിലെ പരിച്ഛേദനയെ കുറിച്ച് പറയുന്ന ഭാഗം, അതുകൊണ്ട് ഞാൻ ഒന്ന് പറയട്ടെ പെട്ടെന്ന്. പുതിയ നിയമത്തിൽ നമ്മൾ കൊലോസ്യ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തില് അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ കാണുന്നു, അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയെ ലഭിച്ചു. പോൾ വളരെ കൃത്യതയോടെ പറയുകയാണ്, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ഫോർസ്കിൻ കട്ട് ചെയ്യുന്നതല്ല, ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. നോക്കുക, ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ എന്ത് ചെയ്തു? നമുക്ക് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ക്ലാരിറ്റി കണ്ടോ എന്ത് ക്ലിയർ ആയിട്ട് പറയുന്നത്? നമുക്ക് ലഭിച്ച പരിച്ഛേദന കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ പരിച്ഛേദന എന്ത് സംഭവിക്കുന്നുണ്ട്? സെപ്പറേഷൻ സംഭവിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫോർസ്കിൻ എറിഞ്ഞു കളയുകയാണ്. അതാണ് ഫിസിക്കലി നടക്കുന്ന കാര്യം. അതാണ് നമ്മുടെ ഫോർസ്കിൻ എറിഞ്ഞു കളയുകയാണ്. ഫോർസ്കിൻ ആരും സൂക്ഷിച്ചു വെക്കുന്നില്ല. കട്ട് ചെയ്ത ഫോർസ്കിൻ ആരും എന്താണ് മമ്മിഫൈ ചെയ്ത് അത് കാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നൊന്നുമില്ല. ഒരു സർക്കംസിഷന്റെ സമയത്ത് ഫോർസ്കിൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടി ഇല്ല. ഫോർസ്കിൻ എന്ത് ചെയ്യാണ്? Just throw away. That's all. ഇതുപോലെ ഈ ക്രിസ്തുവിന്റെ പരിച്ഛേദന പുതിയ നിയമത്തിൽ നടക്കുമ്പോൾ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? എന്തിനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? ജഡത്തെ. ആ ജഡത്തെ എന്ത് ചെയ്യണം? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. നമുക്ക് എല്ലാവർക്കും പരിച്ഛേദന ലഭിച്ചവരാണ്, ലഭിച്ചവരാകണം. അപ്പോൾ പരിച്ഛേദന ലഭിച്ചാൽ എന്ത് ചെയ്യണം? എന്തിനെയാണ് എറിഞ്ഞു കളയുന്നത്? ജഡത്തെ. ജഡത്തെയാണ് എറിഞ്ഞു കളയുന്നത്, അതിനെ പിന്നെ സൂക്ഷിച്ചു വെക്കരുത്. നമ്മുടെ പ്രശ്നം ഈ അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സൂക്ഷിച്ചു വെച്ചിരിക്കുക. എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ച് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. ജഡശരീരം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. പിന്നെയാണ് പറയുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവളോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചുള്ളിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ ജീവിപ്പിച്ചു. അതിക്രമത്തിലും നമ്മുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നമ്മളെ അവൻ ഉയർപ്പിച്ചു. ഇനിയിപ്പോൾ പഴയ ശരീരം നീക്കം വന്നിരിക്കുകയാണ്. സോ ഈ പരിച്ഛേദന കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, ഹൃദയത്തിന്റെ പരിച്ഛേദന എല്ലാ വിശ്വാസികൾക്കും വേണം. വിശ്വാസികൾക്ക് ലഭിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ജഡത്തെ എറിഞ്ഞു കളയുന്നതാണ്. ഫോർസ്കിൻ വലിച്ചെറിഞ്ഞ് കളയണം. ഇതിന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ആരും ഈ അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന, അതിന്റെ ആത്മീയ അർത്ഥമാണ് ഞാൻ പറയുന്നത്, അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി നിർത്ത് ജഡശരീരത്തെ ഉരിഞ്ഞു കളയണം. സ്ട്രിപ്പ് ഓഫ്. അതാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുന്നത്. അതാണ് ആവശ്യമായിരിക്കുന്നത്. ജഡത്തിന്റെ ബന്ധം നമ്മൾ അറുത്ത് കളയണം. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറെ കൂടെ കൃത്യമായിട്ട് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. എന്തുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥ പരിച്ഛേദനക്കാരാകാനുള്ള കാരണം? അവിടെ പറയുന്ന 1-ാമത്, നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. ജഡത്തിൽ ആശ്രയിക്കുന്ന, ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ജഡത്തിൽ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തി യഥാർത്ഥ പരിച്ഛേദന ഏൽക്കാത്തവനാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അല്ലേ? സോ കംപ്ലീറ്റ് ആയിട്ട് ജഡത്തെ ഉരിഞ്ഞു കളയുന്ന, അതായത് എൻ്റെ സെൽഫിഷ് ആയി എൻ്റെ സെൽഫിനെ എൻ്റെ, അതാണ് ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഈസ്റ്റേൺ റിലീജിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ നമ്മളെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുക, സെൽഫിനെ എങ്കിലും എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ സെൽഫിന്റെ ശക്തി, അതാണ് യോഗായുമല്ല. അതുകൊണ്ടാണ് യോഗായ്ക്ക് പോകരുത് എന്ന് പറയുന്നത്. കാര്യം യോഗായുടെ പ്രത്യേകത അവിടെ സെൽഫിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്.
പക്ഷെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന തത്വം സെൽഫിനെ ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് തന്നെ യോഗയ്ക്കകത്തൊക്കെ ഇപ്പം പല പിള്ളേരും ബന്ധുപോസുകാരുടെ പിള്ളേരും വരെ യോഗയ്ക്ക് പോകുന്നു, പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നു. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞു, ഇപ്പം എന്റെ പ്രശംസ മുഴുവൻ ആരാണ്? യേശു ക്രിസ്തു. എനിക്ക് അതല്ലാതെ വേറെ ഒരു കാര്യമില്ല. എന്ത് വന്നാലും, എന്നോട് നോക്കിയാലും, എവിടെ തിരിഞ്ഞാലും ഞാൻ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ. അത് തന്നെയല്ല, ഞാൻ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. കാര്യം എന്റെ ലോകമേ മാറി, ഞാൻ ഒരു സ്പിരിച്വൽ വേൾഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സ്പിരിറ്റ് റിയലത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്, ആത്മതലത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ആത്മതലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours അന്വേഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിലല്ല, ആത്മാവാകുന്ന കർത്താവുമായുള്ള യൂണിയൻ എനിക്കുണ്ട്. അപ്പോൾ മാത്രമേ എനിക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റുള്ളൂ. ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ എന്റെ ആത്മാവ് കർത്താവ്, ആത്മാവാകുന്ന കർത്താവുമായിട്ടുള്ള യൂണിയൻ ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും അതും ഇതൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും ആരാധനയാവില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാരാക്കുന്നത്, യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാർ. അങ്ങനെ പരിച്ഛേദന നടന്നാൽ പിന്നീട് ഒന്നിനും എന്നിലേക്ക് ഒന്നും ഇൻപുട്ട് ഇല്ല, ജഡത്തിന്റെ യാതൊരു ഇൻപുട്ടും ഇല്ല, ഒന്നും എന്നിലേക്ക് ജഡത്തിന് തരാൻ പറ്റുന്നില്ല. എന്റെ ഓരോ അവയവത്തിലും പരിച്ഛേദന ആവശ്യമുണ്ട്. അതായത് ലോകത്തിൽ ഞാൻ നേരത്തെ സൂക്ഷിച്ചിരുന്ന ഒന്നും ഇങ്ങോട്ട് കേറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഇതിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളില് 7-ാമത്തെ അധ്യായത്തിൽ സ്റ്റീഫൻ പ്രസംഗിക്കുന്ന സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ സമയത്ത് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ജനതയുടെ പ്രശ്നമായിട്ട് പറയുന്ന അതിന്റെ 51-ാമത്തെ വാക്യത്തില് ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളോരേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് വളർത്തു നിൽക്കുന്നു. ഇവിടെ പറയുന്നത് ഹൃദയത്തിന് പരിച്ഛേദനയില്ല, പിന്നെ എന്തോരുമില്ല, ചെവിക്കുമില്ല. അവർ ചെവിക്ക് പരിച്ഛേദന വേണം, ഹൃദയത്തിന് പരിച്ഛേദന വേണം, പിന്നെ വേണം, ചെവിക്ക് പരിച്ഛേദന വേണം. പരിച്ഛേദന ഉണ്ടെങ്കിൽ പിന്നെ ലോകം പറയുന്ന ഒന്നും കേൾക്കത്തില്ല. എന്തുകൊണ്ടാണ് ലോകം പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? ബിക്കോസ് ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ചില ആളുകളുണ്ടല്ലോ, ആര് വളച്ചാലും യോ അങ്ങനാണോ ഇങ്ങനാണോ, നിങ്ങൾ ഇതൊക്കെ കേൾക്കാൻ പോന്നേ, നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നോക്ക്. മനുഷ്യൻ പറയുന്ന ശബ്ദം കേൾക്കാൻ പോയാൽ നിങ്ങൾ ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവനാണ്. എന്റെ ബ്രദറെ ചേച്ചി പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിന്റെ ഭാവി അപകടത്തിലാകുമെന്ന്. ചേച്ചിയുടെ ഭാവി ഇരിക്കുന്നത്, ചേച്ചിയുടെ ഭാവി തന്നെ ചേച്ചിയുടെ കയ്യിലല്ല. പിന്നെ ചേച്ചി പറയുന്നതും ചേട്ടൻ പറയുന്നതും അമ്മാച്ചൻ പറയുന്നതും കേട്ടോണ്ടിരിക്കാനല്ല, ചെവിക്ക് പരിച്ഛേദന വേണം. കർത്താവ് പറയുന്നത് കേൾക്കണം, കർത്താവിന്റെ വചനം അനുസരിക്കണം, ചെവിക്ക് പരിച്ഛേദന വേണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ എല്ലാ അഴുക്കും എന്ന് പറഞ്ഞ, അതായത് ചെവിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ കേൾവി നന്നാക്കാനായിട്ട് എല്ലാ അഴുക്കും, അവിടെ റുബാലിയോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. റുബാലിയോസ് എന്ന് പറഞ്ഞാൽ ചെവിക്കായം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെഡിക്കൽ ടേമാണ്. അതായത് ചെവിക്കകത്ത് ചെവിക്കായം ഇടിക്കരുത്. ചെവിക്കായം എടുത്തു കഴിഞ്ഞാൽ കർത്താവിന്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയ കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിച്ഛേദന നടക്കുമ്പോൾ ചെവിക്കായമൊക്കെ എടുത്ത് കളയും. എന്നൊരു ദൈവ ശബ്ദം നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റേജ്. ചെവിക്ക് വേണം, കണ്ണിന് വേണം. യോഗിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഞാൻ എന്റെ കണ്ണുമായിട്ട് ഒരു ദൈവം ചെയ്തിരിക്കുന്നു. ഞാനൊരു കന്യകയെ പിന്നെ നോക്കുന്നത് എങ്ങനെ? കന്യകയെ നോക്കുന്നത് ഒരു പ്രശ്നം, കന്യക മാത്രമല്ല അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും മൊബൈൽ ഫോണിൽ നോക്കിയാലും കണ്ണിന് ദൈവം തെറ്റിക്കുകയാണ്. കണ്ണിന് പരിച്ഛേദന ഇല്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ. കണ്ണിന് പരിച്ഛേദനയില്ല, കഴിയല്ല. കാണുന്നതൊക്കെ എന്തൊക്കെയാ എന്റെ ദൈവമേ? ഈ മൊബൈൽ ഫോണിനകത്ത് കാണുന്ന കാഴ്ചകൾ, കണ്ണിലൊരു പരിച്ഛേദന വേണം. അതും ഇത് കാണാനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. പിന്നെ കണ്ണിന് പരിച്ഛേദന വേണ്ടത് സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴാണ്. അതിനേക്കാൾ കൂടുതൽ വേണ്ടത് തുണിക്കടയിൽ കയറുമ്പോഴാണ്. കണ്ണിന് നല്ല പരിച്ഛേദന വേണം. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, അവിടെയൊക്കെയാണ് നമ്മൾ ആത്മീയത അളക്കുന്നത്. ആത്മീയത അളക്കുന്നത് സവാബോള് ചേർത്ത് വന്നിരുന്ന് തുള്ളുമ്പോഴല്ല, തുണിക്കടയിൽ പോകുമ്പോഴാണ് നമ്മൾ ആത്മീയത അളയുന്നത്. കണ്ണിന് നല്ല പരിച്ഛേദന വേണം. കണ്ണിന് പരിച്ഛേദന, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അല്ലെ, വ്യഭിചാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോ ഒരു രീതിയിലും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത നിലയിൽ കണ്ണിന്റെ കാഴ്ചകൾ മാറിപ്പോകുന്നതായ ഒരു സ്റ്റേജ്.